ഈ ബറാഅത്തിരാവിൽ പ്രധാനമായി ചെയ്യേണ്ട ഒരു കർമ്മവും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നാളെ മഗ്രിബ് നിസ്കരിച്ച ഉടനെ, നാളെ എന്തെങ്കിലും ശോലുകളിൽ പോകരുത്, മഗ്രിബ് നിസ്കരിച്ച ഉടനെ നിങ്ങൾ എവിടെയാണെങ്കിലും അത് നിങ്ങളെ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായി, വീട്ടിലെ മെമ്പർമാരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കണം. മഗ്രിബ് നിസ്കരിച്ച ഉടനെ മൂന്ന് യാസീൻ ഓതണം, മൂന്ന് യാസീൻ എല്ലാവരും ഓതണം. ഒന്ന്, റിസ്ക് വിശാലമാകാൻ, ഒന്ന് റിസ്ക് വിശാലമാകാൻ, രണ്ട് ആയുസ് ദീർഘിക്കാൻ, മൂന്ന് ആഖിബത്ത് നന്നാവാൻ. ഈ മൂന്ന് ലക്ഷ്യം മുമ്പിൽ വെച്ചുകൊണ്ട് നിങ്ങൾ മൂന്ന് യാസീൻ ഓതണം. അപ്പൊ പിന്നെ മരിച്ചോൽക്കോതണ്ടേ? ഈ ഓതിയ മൂന്ന് യാസീനും മരിച്ചവർക്കും നിങ്ങൾക്ക് ഹദിയ ചെയ്യാം. പക്ഷേ അതിൽ ഒന്ന് മരിച്ചോൽക്ക് എന്നതല്ല. നിങ്ങൾ ആ മൂന്ന് യാസീൻ ഓതുന്നത് മൂന്നും നിങ്ങളുടെ വ്യക്തിപരമായ കാര്യത്തിനാണ്. ആ കൂട്ടത്തിൽ മരിച്ചവരെയും കൂട്ടാം, അതിനു കുഴപ്പമൊന്നുമില്ല. ഇനി മരിച്ചോൽക്ക് വേണ്ടി വേറെ യാസീൻ ഓതുന്നു, അതിനും കുഴപ്പമില്ല. മൂന്നെണ്ണത്തിൽ തന്നെ അവർ ഉൾപ്പെടുത്തും ചെയ്യാം. പക്ഷെ മൂന്ന് യാസീൻ ഓതുമ്പോ വ്യക്തിപരമായ മൂന്ന് നിയ്യത്താവുള്ളത്. ഒന്ന്, എന്റെ റിസ്ക് വിശാലാവണം. ആ ദിനം കണക്കാക്കുന്ന ദിനമാണ്, നാളത്തെ രാത്രി കണക്കാക്കുന്ന രാത്രിയാണ്. മൊത്തത്തിൽ കണക്കാക്കൽ നാളെ നടത്തും. വക തിരിച്ചോരോന്നും ഓരോന്നും ഒരു കൊല്ലം, ഒരു കൊല്ലം അടുത്ത ബറാഅത്ത് 15 വരെ ഇവൻ എത്ര കിലോ അരി കഴിക്കും, എത്ര ഫ്രൂട്ട്സ് കഴിക്കും, ഒക്കെ അല്ലാഹു കണക്കാക്കുകയാണ്. പക്ഷെ അതിന്റെ വക തിരിച്ചുള്ള കണക്ക് നടക്കുന്നത് ലൈലത്തുൽ ഖദറിൽ. ഓരോ ദിവസവും ഇത്ര, ഇന്ന നേരം ഇന്ന ഭക്ഷണം എന്ന കണക്കൊക്കെ ലൈലത്തുൽ ഖദറിലും നടക്കും. രണ്ടു രാത്രിയിലും കണക്കാക്കണം. ഒന്ന് മൊത്തത്തിലുള്ള കണക്കെടുപ്പാണ്, മറ്റേത് ഡീറ്റെയിൽ ആയിട്ടുള്ള കണക്ക് അവതരണമാണ്. ഏതായാലും ഈ അന്ന് ഒന്ന് റിസ്ക് വിശാലാവാനാണ് ഒരു യാസീൻ. യാസീൻ ഭംഗിയായോ അന്നും ഒരു കടമ നിർവഹിക്കലാകരുത്. നല്ല മട്ടത്തിൽ ഇഖ്ലാസോടെ പതുക്കെ നിങ്ങളൊരു മൂന്ന് തവണ യാസീനോദ, ഒരു യാസീനോദ് വായുസ് റിസ്ക് വിശാലാവണം. കാരണം ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ ഇത്ര പാവങ്ങളാ ലോകത്ത് മരിക്കുന്നത്. ഇപ്പൊ അടുത്ത് വാട്സാപ്പിൽ കണ്ടു, നിങ്ങൾ കണ്ടോ എന്നറിയില്ല, ഹോട്ടലിൽ നിന്ന് പുറത്തേക്കെറിയുന്ന എച്ചിൽ പൊതിൽ, അതിങ്ങനെ അഴിച്ചിട്ട് അതിൽ നിന്ന് ആരൊക്കെയോ തിന്നിട്ടതാണ്, അതിൽ നിന്ന് അതില് മീനിന്റെ അംശവും ഭക്ഷണത്തിന്റെ അംശമുണ്ട്, പച്ചക്കറിയുണ്ട്, മാംസമുണ്ട്, മത്സ്യമുണ്ട്, അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കഴിക്കുന്ന ഒരു പാവം മനുഷ്യൻ. ഉറപ്പല്ലേ സുഹൃത്തുക്കളെ, എത്ര മനുഷ്യന്മാരാ ഭക്ഷണം കിട്ടാതെ വിഷമിക്കുന്നു. അവർക്ക് ഇത് അടിപൊളി ഭക്ഷണമാണ് അല്ലേ, ഹോട്ടലിൽ നിന്ന് തള്ളുന്ന ഈ സംഗതി. നമുക്ക് നാല് നേരം ഭംഗിയായിട്ട് ഭക്ഷണം കിട്ടിയത് കൊണ്ട് ആ ഭക്ഷണത്തിന്റെ വിലയറിയാത്തത്, ബിസ്മി ചൊല്ലാൻ മറക്കുന്നത്, പ്ലേറ്റ് വടിച്ച് വടുത്തിയാക്കാൻ മറക്കുന്നത്, പ്ലേറ്റ് കഴുകാൻ മറക്കുന്നത് ഒക്കെ ഭക്ഷണത്തിന്റെ വിലയറിയാത്തത് കൊണ്ടാണ്. ഭക്ഷണത്തിന്റെ വിലയറിയുന്ന എത്രയെത്ര പട്ടിണി പാവങ്ങളുണ്ട് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹു നമുക്ക് പട്ടിണി നൽകാതിരിക്കട്ടെ. നമ്മെ നമുക്കും നമ്മുടെ കുടുംബത്തിനും മതിയായ അളവിലുള്ള ഭക്ഷണം അത് വാങ്ങാൻ അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിനാവശ്യമായതൊക്കെ അള്ളാഹു നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കട്ടെ. നമ്മുടെ കച്ചവടത്തിലൂടെ, ഏർപ്പാടിലൂടെ, ജോലിയിലൂടെ അള്ളാഹു എല്ലാം നമുക്ക് സാധിപ്പിച്ചു തരട്ടെ. ദുആ ചെയ്യാം നമുക്ക്. ഭക്ഷണം അല്ലെങ്കിൽ കഥ കഴിഞ്ഞ, അപ്പൊ ഭക്ഷണം മര്യാദക്ക് എന്റെ എന്റെ കുടുംബത്തിന്റെ ഭക്ഷണം ഇങ്ങനെ ഭംഗിയായിട്ട് പോകണം. യാസീനോദണം. അപ്പൊ കച്ചവടത്തിൽ നഷ്ടങ്ങൾ വരൂല, ജോലിയിൽ നഷ്ടങ്ങൾ വരൂല. നല്ല ഇഖ്ലാസോടുകൂടെ യാസീനോദിക്കോ, റിസ്ക് വിശാലമാവണമെന്ന് കരുതി. പിന്നെ മറ്റൊന്ന്, ആയുസ് ദീർഘിക്കാൻ വളരെ പ്രധാനമാണ്. മുത്തുനബിയോട് ചോദിച്ചു, മൻ ഖൈറുന്നാസ് യാ റസൂലല്ലാഹ്, നബിയെ ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യനാരാം? മുത്തുനബിന്റെ മറുപടി എന്താ? മൻ ത്വാല ഉമ്റുഹു വഹസുന അമലുഹു, ആയുസ് ദീർഘിക്കുകയും കർമ്മം നന്നാവുകയും ചെയ്ത മനുഷ്യനാണ്. കുറെ കാലം ജീവിക്കാൻ പറ്റുക, ആ ജീവിക്കുന്ന കാലത്തൊക്കെ നിസ്കരിക്കാനും നോമ്പോൽക്കാനും ഖുർആനോദാനും സദഖയ്യാനും ഒക്കെ കഴിയ, അതെന്നെയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടം. ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങൾ
90-ലധികം പ്രായം ഇവിടെ ജീവിച്ചു. ഖൈർ നിറഞ്ഞ ഒരു ജീവിതം അല്ലേ? എന്തെല്ലാം ഖൈറാത്തുകളാണ് ആ ജീവിതത്തിൽ പറയാനുള്ളത്. ചെറുകളില്ലല്ലോ, ഖൈറാത്ത് മാത്രം. അങ്ങനെ ജീവിക്കാൻ പറ്റും, നീണ്ട ആയുസ് കിട്ടുക, അതിലൊക്കെ ഖൈർ ചെയ്യാൻ അവസരം ഉണ്ടാവുക. ഇനി അവിടെയും പറയട്ടെ, ഈ ദീർഘായുസ്സിന്റെ, ഇത് നല്ലൊരു വിഷയമാണ്. ഇന്ന് ഫുള്ളും അത് പറയാനുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ നേരത്തെ ആയത്ത പറഞ്ഞു വന്ന് ഇത് അവസാനം ഇടപെട്ട് സംസാരിക്കാന്ന് കരുതിയുകൊണ്ട് ചുരുങ്ങിപ്പോയതാണ്. ഈ ദീർഘായുസ്സിനെ കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ 25 വയസ്സ് 90 വയസ്സിനേക്കാൾ വലിയ ദീർഘായുസ്സാകും. ഈ ഹദീസ് വിശദീകരിച്ചിട്ട് പണ്ഡിതന്മാർ പറയുന്നു, കാരണം 25 വയസ്സ് 90 വയസ്സ് വരെ ജീവിച്ചവന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ 25 വയസ്സുകൊണ്ട് ചെയ്തിട്ട് പോണവല്ലോ, അല്ലെങ്കിൽ അവന് ചെയ്യാൻ പറ്റാത്തത് ചെയ്യുന്നവൻ. അപ്പൊ 90-നേക്കാൾ നല്ലത് 25 ആണ്. 90 വയസ്സ് വരെ ജീവിച്ചിട്ട് 25 വയസ്സ് വരെ ജീവിച്ചവൻ ചെയ്ത നന്മ ചെയ്യാത്തവരും. അപ്പൊ അവനെ സംബന്ധിച്ചിടത്തോളം നല്ലത് 25 വയസ്സായിരുന്നു, ഇത് തിരിച്ചറിഞ്ഞാൽ മതി. അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യന്റെ ആയുസ് എത്ര? 63 വയസ്സ്. അവരുടെ മേലെ വയസ്സ് കിട്ടിയവർ എത്രണ്ട്? ബഹുമാനപ്പെട്ട താജുലുലമ തന്നെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു വേദിയിൽ, 63 കഴിഞ്ഞിട്ട് പിന്നെ കിട്ടുന്നതൊക്കെ ലാഭമാണ്. കാരണം ലോകത്ത് അള്ളാഹു എല്ലാം തികഞ്ഞ മനുഷ്യന് എത്രയേ കൊടുത്തിട്ടുള്ളൂ? 63 വയസ്സ്. 63-ന്റെ അപ്പുറത്ത് കിട്ടുന്നതൊക്കെ ലാഭം. അപ്പൊ ലാഭത്തിൽ ഓടുന്നോലും കുറെ ഉണ്ടാവും. എത്രയായി? 60-70 കഴിഞ്ഞു പോയി അല്ലേ? എത്തിയോ? എത്തിയോ? ഇല്ല. 63-ന്റെ അപ്പുറത്തേക്ക് പോയാലൊക്കെ പിന്നെ ലാഭത്തിലാവും. അതിന്റെ അപ്പുറത്തേക്ക് ഓടുന്നതൊക്കെ ലാഭമാണ്. 63-ന്റെ അപ്പുറം കടന്നു ഈ കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? ഓ, എനിക്ക് ഇത്ര വലിയൊരു ഭാഗ്യം കിട്ടി, എനിക്ക് ഇത്ര വലിയൊരു ഭാഗ്യം അള്ളാഹു തന്നു, അതുകൊണ്ട് തന്നത് ഞാൻ പരമാവധി ഉപയോഗപ്പെടുത്തട്ടെ എന്ന് ആലോചിച്ചോ? ആലോചിക്കണം, നല്ല പോലെ ആലോചിക്കണം. ആദം നബിക്ക് എത്ര വയസ്സാ ജീവിക്കാൻ അവസരം കിട്ടിയത്? 1000 കൊല്ലം ജീവിച്ചിട്ടുണ്ട് ആദം നബി. നൂഹ് നബി 1000 ചില്ലാനം ജീവിച്ചിട്ടുണ്ട്. ചില്ലാനത്തിൽ എത്രയെന്ന് ഖിലാഫുണ്ട്, അതുകൊണ്ടാ പറയുന്നത് 1000-ൽ അധികം ജീവിച്ചിട്ടുണ്ട് നൂഹ് നബി അലൈഹിസ്സലാം. പക്ഷെ അവരെക്കാൾ അഫ്ളൽ ആരാ? 63-കാരൻ. ഇന്നഹും ലഫീ സക്രതിഹിം യഅമഹൂൻ. അതാണ് അല്ലാഹു തആല എന്ത് ചെയ്തത്? മുത്തു നബിയുടെ ബറക്കത്താക്കപ്പെട്ട ആയുസ്സിനെ പിടിച്ച് സത്യം ചെയ്തത്. നബിയെ തങ്ങളുടെ കേവലം 63 കൊല്ലക്കാലത്ത് ആ മുബാറക്കായ ആയുസ് അത് സാക്ഷിയാണ് തങ്ങളെ. ഇന്നഹും ലഫീ സക്രതിഹിം യഅമഹൂൻ യഅമഹൂൻ. ലോകം മനുഷ്യർ മുഴുവനും അവരുടെ ജീവിത ലഹരിയിൽ വെപ്രാളത്തിലാണ്, അവരലഞ്ഞു തിരിയുകയാണ് ജീവിത ലഹരിയിൽ. ആയുസ് കൃത്യമായ ലക്ഷ്യബോധത്തോടെ ആയുസ് ചെലവഴിച്ചത് തങ്ങൾ മാത്രമാണ്. മുത്തുനബിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മൾ ആയുസ്സിൽ അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. അപ്പൊ ആയുസ് ദീർഘിക്കാൻ ഒരു യാസീൻ. പിന്നെ മൂന്നാമത്തെ യാസീൻ എന്താണ്? നിയ്യത്ത്. ഖാതിമത്ത് നന്നാവാൻ. ഖാതിമത്ത് നന്നാവുക, അന്ത്യം നന്നാവുക. മരിക്കുമ്പോൾ ഈമാൻ കിട്ടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മരിക്കുന്നത് വരെ നന്മകൾ മാത്രം ചെയ്യും, അവസാനം ഭാഗ്യദോഷത്തിന് ഒരു ദിവസം കമ്പനി കൂടി കള്ളുടിക്കാൻ പോയി. മുബരാ പണി എടുത്തിട്ടേ അല്ല, അവസാനം കമ്പനി കൂടി കള്ളുടിക്കാൻ പോയി. ഏത് ചെയ്തു? ബാറിൽ വെച്ച് ഇയാള് മരിച്ചു. നോക്കുങ്ങൾ, എല്ലാം മോട്ടന്നെ ഇതുവരെ ചെയ്തവരൊക്കെ ബാത്തില. കാരണം ഒരാളുടെ അവസാനം ഏതൊരു കാര്യത്തിലായിരുന്നോ അതാണ് പരിഗണിക്കുക. അള്ളാഹു കാക്കട്ടെ, അവസാനം വരെ നന്മ ചെയ്യും. അവസാനം ഒരു കലിമത്ത് പറഞ്ഞിട്ട് അയാൾ ഇസ്ലാം ഒന്ന് പുറത്തു പോകും, മുർത്തദായി മരിക്കും. അള്ളാഹു കാക്കട്ടെ. ഇലക്ഷൻ ഒക്കെയാണ് വരുന്നത്, ഒരു മുദ്രാവാക്യം മതിയാവും, ചെയ്തതൊക്കെ ബാത്തില. ഒറ്റ മുദ്രാവാക്യം കൊണ്ട് ഇതുവരെ ചെയ്തതൊക്കെ ബാത്തിലാക്കുന്നവരുണ്ട്. നല്ലോണം കരുതണം. ആലിമീങ്ങളെയും സയ്യിദന്മാരെയും ഒക്കെ ചീത്ത പറയുന്നവർ. ഇസ്ലാമൊന്ന് തെറിച്ചു പോകുന്ന ഒരു പണിയും ചെയ്യരുത്. ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല, മുത്തുനബി പറഞ്ഞത്. അവസാനം വരെ നന്മ ചെയ്ത് അവസാനം ഒരു കലിമത്തുകൊണ്ടാളേതായി പോകും.
അന്ത്യഘട്ടത്തിൽ അയാൾ തീർച്ചു പോകും. അള്ളാഹു കാക്കട്ടെ. അപ്പോൾ ആഖിബത്ത് നന്നാവുക വളരെ പ്രധാനമാണ്. ഈമാൻ കിട്ടി മരിക്കുക അത്ര വലിയൊരു സൗഭാഗ്യമല്ല. അതുകൊണ്ടാണ് ഹദ്ദാദ് റാതീബിൽ നമ്മളെല്ലാ ദിക്റും മൂന്ന് തവണ ചൊല്ലുന്നു, ഒരു ദിക്ർ നാല് തവണ ചൊല്ലുന്നു, ഒരു ദിക്ർ മാത്രം ഏഴു തവണ ചൊല്ലുന്ന ഒരു ദിക്ർ ഉണ്ട്. അതേതാ? യാദൽ ജലാലി വൽ ഇക്രാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. ഈമാൻ കിട്ടി മരിക്കണം. ഈമാൻ കിട്ടി മരിക്കുക എന്നുള്ളത് ദീനുൽ ഇസ്ലാമിന്റെ പേരിലായിട്ട് മരിക്കുക, ആ ദുആ ഏഴു വട്ടാണ് നടത്തുന്നത്. അതിന് കാരണം അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ പറഞ്ഞത് അല്ല, അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളുടെ പേരക്കുട്ടി ഷറഹ് ഹദ്ദാദിന് എഴുതിയ ഒരു വ്യാഖ്യാനം, 527 പേജുള്ള ഒരു വ്യാഖ്യാനം. അതില് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളുടെ പേരക്കുട്ടി പറയുന്നുണ്ട്, എന്റെ വല്യാപ്പ വല്യപ്പ അബ്ദുല്ലാഹ് തങ്ങള് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങള് ഈ ദിക്ർ ഏഴു വട്ടാക്കാൻ കാരണം ഒരു മനുഷ്യന്റെ ആഖിബത്ത് നന്നാവലാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ അത് ഇസ്ലാമില് വളരെ പ്രധാനമുള്ള ഒരു എണ്ണാണ് ഈ ഏഴ്. ആകാശം ഏഴാണ്, ഭൂമി ഏഴാണ്, നരകത്തിന്റെ വാതിലുകൾ ഏഴാണ്, അങ്ങനെ തുടങ്ങിയിട്ട് കുറേ സംഗതികൾ ദീനിൽ ഏഴുണ്ട്. അത് മാത്രം പറയുന്ന കിതാബൊക്കെ മുസ്താനു സബഅ സപ്ത മലർവാടി ഏഴുകൾ മാത്രം വിശദീകരിക്കുന്ന കിതാബ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണം ആഖിബത്ത് നന്നാകൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് ലോക മുസ്ലിമീങ്ങളോട്, കോടിക്കണക്കിന് മുസ്ലിമീങ്ങളോട് ഇങ്ങനെ ഹദ്ദാദ് റാതീബിൽ യാദൽ ജലാലി വൽ ഇക്രാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം എന്ന് ദുആ ചെയ്യിപ്പിച്ച ബർക്കത്തായിരിക്കും, എന്ന് ദുആ ചെയ്യിപ്പിച്ച ബർക്കത്തായിരിക്കും ഇപ്പോഴും മനുഷ്യൻ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് എത്ര കോടി ജനങ്ങൾ ചൊല്ലി ഹദ്ദാദ് റാതീബ് എന്നുള്ള ആലോചിച്ചു നോക്കും. അപ്പം ഇതിന്റെ ബർക്കത്തായിരിക്കും അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ അവസാനം വഫാത്താകുന്ന സമയത്ത് 500 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് ആ വഫാത്തായത്. എന്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ര ഹൽക്കൊക്കെ കൂടിയെങ്കിലും 500 വട്ടം ചൊല്ലുള്ളൂ. അപ്പൊ ശരിക്കും കലിമത്തു ഷഹാദയുടെ ദിക്ര ഹൽക്ക നടത്തിയിട്ട് മരിച്ചു എന്ന് പറയും പോലെയാണ്. 500 വട്ടം കലിമത്തു ഷഹാദ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലി മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ വഫാത്തായത്. നമ്മളോ അവസാന ഒരു തവണ എങ്ങനെയെങ്കിലും ഒപ്പിച്ച് ഒരു വട്ടം അതൊന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ നമ്മൾ ഈ കഷ്ടപ്പെടുന്നത്. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ 500 വട്ടം ചൊല്ലി സന്തോഷത്തോടെ കണ്ണടച്ചു. അപ്പം പടച്ചോനെ മരിക്കുന്ന നേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിക്കാൻ കഴിയണം. മരിക്കോളും ദീനിൽ എന്നെ ഉറപ്പിച്ചു നിർത്തണം. ഈ നിയ്യത്തും ചെയ്ത് ഒരു യാസീൻ, ഇങ്ങനെ മൂന്ന് യാസീൻ ഓതുക. ഈ യാസീൻ ഓതുമ്പോൾ അത് നടക്കുമോ? മുത്തുനബി പറഞ്ഞു, യാസീൻ ലിമാ ഖുരിഅ ലഹു. യാസീൻ എന്ത് ലക്ഷ്യം വെച്ചോതിയോ ആ ലക്ഷ്യം നേടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതേപോലത്തെ ഒരു ഹദീസ് വേറെ കാണാം. ഹദീസിൽ ഏതാണത്? മാഉ സംസം ലിമാ ശുരിബ ലഹു. സംസം വെള്ളം എന്ത് നിയ്യത്ത് വെച്ച് കുടിച്ചാലും ആ നിയ്യത്ത് സാധ്യമാകും എന്നതുപോലെയാണ് യാസീൻ ലിമാ കുരി അലഹു. യാസീൻ എന്തു ലക്ഷ്യത്തിലാണോ ഓതിയത് ആ ലക്ഷ്യം സഫലമാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് നാളെ ആണും പെണ്ണും ചെറിയവരും വലിയവരും ഒക്കെ മൂന്ന് യാസീനോദം. ഒന്ന്, റിസ്ക് വിശാലമാവാൻ, ഭക്ഷണം വസ്ത്രം ജീവിത സൗകര്യം ഒക്കെ പെടുട്ടു. റിസ്ക് എന്ന് പറഞ്ഞാൽ വെറും ഭക്ഷണം എന്ന് മാത്രമല്ല, എല്ലാ സൗകര്യവും അനുഗ്രഹങ്ങൾ പൂർണ്ണമാകാൻ. മറ്റൊന്ന് ആയുസ് ദീർഘിക്കാൻ. രണ്ടാമത്തെ റിസ്ക് വിശാലമാകാൻ ഒന്ന്, ആയുസ് ദീർഘിക്കാൻ രണ്ട്, ആഖിബത്ത് നന്നാവാൻ മൂന്നാമത്തേത്. ഹുസ്നുൽ ഖാതിമ നല്ല അന്ത്യം ലഭിക്കാൻ ഈ നിയ്യത്ത് വെച്ച് മൂന്ന് യാസീൻ ഓതുക, എന്നിട്ട് ദുആ ചെയ്യുക. കുടുംബനാഥൻ ദുആ ചെയ്യുക. ഓരോരുത്തരായിട്ട് ദുആ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ, കുടുംബനാഥൻ ദുആ ചെയ്ത് ബാക്കിയുള്ളവരൊക്കെ ആമീൻ പറയുകയാണെങ്കിൽ അങ്ങനെ. ഏതായാലും എല്ലാവരും നാളെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകിച്ച് ഉണർത്തുന്നു.